എടാ എനിക്കൊരു സംശയം. എന്താണ് സംശയം? ഈ നമ്മുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്ലൈറ്റ്സിൽ തന്നെ? അതല്ലടാ, നമ്മുടെ ഫ്ലൈറ്റ്സിന് വിൻഡോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓവൽ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഒക്കെ ആണല്ലോ, അതെന്താ അങ്ങനെ? അതെന്താന്ന് എനിക്കറിയില്ലേ. അതെന്താന്ന് വെച്ചാ, പണ്ടൊക്കെ ഒരു 90s നമ്മുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് ചതുരാകൃതിയിലുള്ള വിൻഡോസിലാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസം വരുത്തിയിട്ടാണ് ഇപ്പോ റൗണ്ട് ഷേപ്പിലും ഓവൽ ഷേപ്പിലും ഒക്കെ വിൻഡോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാലോ നമ്മുടെ ഫ്ലൈറ്റ്സ് പറക്കുന്നത് 3000 അല്ലെങ്കിൽ അതിന് മേലെയാന്ന്. ഇത് അന്തരീക്ഷത്തിലുള്ള വായുമർദ്ദത്തിന് വ്യത്യാസം ഉണ്ടാകും. വിമാനത്തിന് അകത്തും പുറത്തു നിന്നും രണ്ട് തരത്തിലുള്ള വായുമർദ്ദമാവും ഉണ്ടാവുക. അതും ഈ സ്ക്വയർ ഷേപ്പിലുള്ള വിൻഡോസ് തമ്മിൽ എന്താ ബന്ധം? എടാ, സ്ക്വയർ ഷേപ്പിലുള്ള വിൻഡോസിന് 4 മൂലകളിൽ നിന്നും ദുർബലമായ ഭാഗങ്ങൾ ഉണ്ടാകും. ഓ, അതുകൊണ്ടാണല്ലേ അപകടം ഉണ്ടാവാൻ കൂടുതൽ ചാൻസ്. അതെ, ഓവൽ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലുള്ള വിൻഡോസിനേക്കാൾ വായുമർദ്ദം കൂടി ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ ഇത് കാരണം എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എടാ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യത്തെ ജെറ്റ് ലൈൻസ് ആയ രണ്ട് ഫ്ലൈറ്റ്സുകൾ ഇതുമൂലം തകരാൻ ഇടയായിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ?